സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ പ്രത്യാശയുടെ പോരാട്ട വീര്യത്തെക്കുറിച്ചാണ് നാം കണ്ടത്, ഈറ്റുനോവുകളെക്കുറിച്ചും. ഇന്ന് 2 തെസ്സലോനിയർ 3 ഈറ്റുനോവുകളെക്കുറിച്ച് തന്നെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ലേബേഴ്സ് ആൻഡ് ട്രവെയിൽസ്, നമ്മുടെ വേദനകളിലൂടെയും സഹന വഴികളിലൂടെയും ദൈവവചനം തന്നെയാണ് നിലയ്ക്കാതെ പായാനിടയാകുന്നതും. സ്വിഫ്റ്റ്ലി റൺ. ദൈവവചനം തടസ്സമന്യെ പ്രപഞ്ചമാകെ പ്രചരിക്കാൻ നാം വഴിയിടയാകുന്നു. ദൈവവചനം അതിൻ്റെ കർമ്മപദ്ധതിയിലേക്ക്, ഫലപൂർണതയിലേക്ക് എത്തിച്ചേരുവാൻ നമ്മളും സഹകാരികളായി മാറുകയാണ്. ദൈവത്തിൻ്റെ കർമ്മ വഴിയിലെ അനിവാര്യരായ പങ്കാളികൾ. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിത വഴികളിൽ നാം ദൈവഹിതത്തിന് വേണ്ടി പ്രോ സംസാരിക്കുന്നവർ, ഫെയ്സൻ ആയി മാറുന്നു. പ്രോഫെറ്റ്സ്, പ്രവാചകർ. നമ്മുടെ ജീവിതങ്ങളും ദൈവവചനവും തമ്മിലുള്ള ഈ സജീവവും സമൂലവുമായ ബന്ധം നാം ഇനിയും ധ്യാനിക്കും. ഇന്ന് വിശുദ്ധ അഗസ്തീനോസിൻ്റെ തിരുനാളായതുകൊണ്ട് തന്നെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ പ്രത്യാശയുടെ പോരാട്ട വഴികളിൽ പോരാളികളായ നമുക്ക് നിരയും വരിയുമൊക്കെ തെറ്റിപ്പോകാം. ചില സമയങ്ങളിൽ ഔട്ട് ഓഫ് റാങ്ക്സ് ആൻഡ് ഔട്ട് ഓഫ് ലൈൻസ്, അത് ഗുരുതരമായ ക്രമക്കേടായി മാറുകയും ചെയ്യാം. അറ്റാക്ടോസ് എന്നൊരു ഗ്രീക്ക് പദം കൊണ്ട് ഇന്ന് സ്നേഹ പഠിപ്പിച്ചു തരുന്നത് വിശ്വാസത്തിൻ്റെ ഈ അപഭ്രംശത്തെ തന്നെയാണ്. ഡിസോർഡർലി ലൈഫ് അത് വിശ്വാസത്തിൻ്റെ അപജയം മാത്രമല്ല, ധാർമ്മികതയുടെ ചുതിയായി മാറുകയും ചെയ്യുന്നു. അതേസമയം സങ്കീർത്തനം 128 ദൈവത്തിനോട് സഹകരിച്ചുകൊണ്ട് ദൈവത്തിലൂന്നി ദൈവവചനത്തെ ശ്രദ്ധാപൂർവം ജീവിത പ്രമാണമാക്കുന്നവൻ്റെ അധ്വാന വഴികളും വിയർപ്പ് ചാലുകളും എങ്ങനെ അനുഗ്രഹപൂർണതകളായി മാറുന്നുവെന്ന്, ദൈവം അവയെ ഫലമണിയിക്കുന്നുവെന്ന് വിവരിച്ചു തരികയാണ് മക്കാരിയോസ്. നിങ്ങൾ സൗഭാഗ്യമുള്ളവരാണ് എന്ന ആ സുവിശേഷ അനുഗ്രഹം പോലെ. പടികയറ്റങ്ങളുടെ സങ്കീർത്തനം എന്നാണ് ഈ സങ്കീർത്തനം അറിയപ്പെടുന്നത്. ചെറു ചുവടുവയ്പ്പുകളിലൂടെ ജീവിതത്തിൻ്റെ അത്യുന്നത തലങ്ങളിലേക്ക്, ദൈവസാമീപ്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിൻ്റെ കുറിയാണിത്. ഈ ദിവസങ്ങളിലൊക്കെയും നാഥൻ കപടനാട്യക്കാരായ നമ്മെ ശാസിക്കുന്നുണ്ടല്ലോ. വോസ് നമുക്ക് ദുരിതമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വിപരീത ദിശയാണ് ഈ അനുഗ്രഹവർഷം സൂചിപ്പിക്കുന്നത്. മെക്കാരിസൺസ് മാത്രമല്ല, ഇവിടെ ഫലമണിയുന്ന ഒരു കുടുംബത്തെയും നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ തന്നെ ഞാനും എൻ്റെ കുടുംബവും എന്ന ആ വിന്യാസം, ആ വികാസം ഇവിടെ നമുക്ക് വായിച്ചെടുക്കാം. മാത്രമല്ല, വിശുദ്ധ മോനിക്ക അവരുടെ കണ്ണീരും അധ്വാനവും കൊണ്ട് എങ്ങനെ അഗസ്തീനോസിനെ വീണ്ടെടുത്തുവെന്നും അവനെ വിശുദ്ധനാക്കിയ എന്നതും ഇവിടെ ചേർത്ത് വായിക്കണം. അവളുടെ കുടുംബത്തിൻ്റെ വീണ്ടെടുപ്പുകൾ. ശ്ലീഹ നാം എങ്ങനെ ദൈവവചനത്തിൻ്റെ പ്രസാരണത്തിൽ സഹകാരികളാകുന്നുവെന്ന് പഠിപ്പിക്കുമ്പോൾ, പ്രവാചകരാകുന്നുവെന്ന് പഠിപ്പിക്കുമ്പോൾ, മറുവശത്ത് വചനത്തോട് നാം കാണിക്കുന്ന വിരുദ്ധത, നിരന്തരമായ വിരുദ്ധത ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് നാഥൻ. മത്തായി 23:27 മുതൽ നമുക്ക് ലഭിച്ച ക്രിസ്തു എന്ന പാരമ്പര്യത്തെ ക്രമം തെറ്റാതെ മുറുകെ പിടിക്കാൻ ശ്ലീഹ ഓർമ്മിപ്പിക്കുമ്പോൾ നാഥനിവിടെ ഓർമ്മിപ്പിക്കുകയാണ് നാം എങ്ങനെ ഇത് മറന്നുകൊണ്ട് കേവലം മാനുഷിക പാരമ്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനപരമ്പരയെ തന്നെ ഹനിച്ചു കളയുന്നുവെന്ന്. പ്രവാചകരെ വധിച്ചുകൊണ്ടും ദൈവവചനത്തെ വായടപ്പിക്കാൻ നോക്കിക്കൊണ്ടും നമ്മുടെ പാരമ്പര്യ വഴികൾ പായുകയാണ് വചനവിരുദ്ധത, ആൻറ്റിഫെറ്റിക്. മത്തായി 23:35 സൃഷ്ടിയുടെ ആദ്യ താളുകളിലേക്ക് തന്നെയാണ് ഈ വചനവിരുദ്ധതയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആബേൽ കൊല്ലപ്പെട്ട ആ മുഹൂർത്തം മുതൽ ഇത് ഇന്നും ചാരിട്ടൊഴുകുകയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്ക 11:50 ഈ സന്ദർഭത്തിൽ അത് പ്രപഞ്ചാരംഭത്തിലേക്കാണ് ശ്ലീഹ കൊണ്ടുപോയത്. സൃഷ്ടിയുടെ ആദ്യ മുഹൂർത്തത്തിൽ തന്നെ കറ്റബോളി, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ അന്ന് മുതലേ നിരസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആദിപാപത്തിൻ്റെ ബഹിർസ്ഫുരണങ്ങൾ ഇവിടെ വായിച്ചെടുക്കാമെന്ന് തോന്നുന്നു. ഒറിജിനൽ സിൻ, അത് ഇന്നും നമ്മിൽ ചാർത്തുന്ന ദുസ്വാധീനം, അദുഷിച്ച പാരമ്പര്യവും. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ഏറ്റവും ഗഹനമായ പഠനങ്ങളെല്ലാം ദൈവകൃപയെക്കുറിച്ചായിരുന്നു. അദ്ദേഹം ദൈവകൃപയുടെ വിജ്ഞാനിയാണ്, ഡോക്ടർ ഗ്രാസിയെ. നമ്മുടെ പാപവഴികളെയും പാപത്തഴക്കങ്ങളെയും പഴക്കങ്ങളെയും എല്ലാം ഭേദിക്കാനായിട്ട് കർമ്മനിരതമാകുന്ന ദൈവകൃപയെക്കുറിച്ച് അദ്ദേഹം വാചാലനായി തൻ്റെ തന്നെ ജീവിതാനുഭവങ്ങളിൽ നിന്ന്. ജന്മപാപത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗഹനമായ പഠനങ്ങൾ സഭയുടെ അടിസ്ഥാനങ്ങളോളം ആഴമുള്ളതുമാണ്. ഒരിക്കൽ ഒരു കുറിപ്പിൽ വായിച്ചു തോർക്കുകയാണ്, പ്രലോഭകൻ ആദിമാതാപിതാക്കളെ ഗൗരവതരമോ ഹീനമായോ യാതൊന്നും ചെയ്യാനല്ല പ്രേരിപ്പിച്ചത്, പകരം ദൈവവചനത്തെ സംശയിക്കാനും നിരാകരിക്കാനുമാണ്. ആദിപാപത്തിൻ്റെ വേരുകൾ അവിടെയാണ് കിടക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ മുഹൂർത്തത്തിൽ അവൻ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമുണ്ട്, തൊള്ളെ ലജ്ജെ എന്ന് വിളിച്ചു പറയുന്നത്. എടുത്തു വായിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴാണ് അവൻ വിശുദ്ധ ഗ്രന്ഥം തുറന്നു വായിച്ചത്. അവൻ്റെ കണ്ണിൽ നിന്ന്
ചെതുമ്പൽ പോലെ താമസടർന്നുപോയി. റോമർ 13:13 മുതൽ 14 വരെ അവൻ്റെ ദർശനത്തിൽ പതിച്ചപ്പോൾ, വചനത്തെ തള്ളിപ്പറഞ്ഞ് ജീവിച്ചവൻ മേലിൽ വചനമാർന്ന് ജീവിക്കുന്നവനായി മാറി. തൻ്റെ ഏറ്റുപറച്ചിലുകളിൽ അവൻ കുറിച്ചതുപോലെ, ഓ പുരാതനവും നിത്യനവീനവുമായ സൗന്ദര്യമായ ദൈവമേ, അങ്ങയെ അറിയാൻ ഞാൻ എത്ര വൈകിപ്പോയി. അങ്ങയെ അറിയാതെ ഞാൻ ലോകസുഖങ്ങളിൽ ആഴ്ന്നുപോയി. അപ്പോഴെല്ലാം അങ്ങ് വിളിച്ച് വിളിച്ച് എൻ്റെ ചെവികളെ ഭേദിച്ചു കളയുകയായിരുന്നു. അങ്ങ് പ്രകാശിച്ച് പ്രകാശിച്ച് എൻ്റെ കണ്ണുകളെ തുറക്കുകയും ചെയ്തു. പുതിയതും നവീനവുമായതാണ് ദൈവം. പാരമ്പര്യം, ട്രദീസിയോ എന്നത് തന്നെ അതാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ ഭൂതകാലത്തിൽ നിന്ന് കയ്യേറ്റുവാങ്ങിയ ഭാഗങ്ങളുണ്ട് അതിൽ. മാത്രമല്ല, സ്നേഹത്താൽ ഭാവിയിലേക്ക് പ്രസരിപ്പിക്കേണ്ട ഭാഗങ്ങളുമുണ്ട്. അത് ക്രിസ്തു തന്നെയാണ്, ദൈവത്തിൻ്റെ പാരമ്പര്യം. ദൈവം നമുക്ക് പകർന്നു തന്നതും നമ്മെ മുന്നോട്ട് നയിക്കുന്നതുമായ വഴികൾ ക്രിസ്തു തന്നെയാണ്. അങ്ങനെ പുരാതനമായതും നവ്യമായതും സംഗമിക്കുകയാണ് എൻ്റെ വർത്തമാന മുഹൂർത്തങ്ങളിൽ. ഞാൻ ദൈവത്തിൽ പദമൂന്നി ദൈവക്രമത്തിൽ ചുവട് വയ്ക്കുന്ന എൻ്റെ വർത്തമാന മുഹൂർത്തങ്ങൾ, പ്രസൻറ്റ് മൊമെൻറ്റ്സ്, ഇതാണ് പ്രത്യാശയുടെ ഗതി. ഒരു യാത്രാവഴിയാണത്. ക്രമം തെറ്റാതെ ക്രിസ്തുവിലൂന്നി നടക്കാനുള്ള, സഹജനെ ചേർത്ത് പിടിക്കാനുള്ള ആ യാത്രാവഴി. ശ്രീഹ എന്ന് പഠിപ്പിച്ചതും ഈ പ്രത്യാശയുടെ ഗതി തന്നെയാണ്. വിശുദ്ധ അഗസ്തിനോസ് പറഞ്ഞതുപോലെ, നാം ദൈവത്തെ സ്നേഹിക്കുകയും സഹജനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ രണ്ടും പരസ്പര ബന്ധിതമാണല്ലോ. അപ്പോൾ നമ്മൾ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ലവ് സെറ്റ്സ് ഓൺ എ ജേണി. പ്രത്യാശ പകർന്നാടിയ ആ വഴിയാത്ര.